എത്രയും പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗരബോധം അപ്പൊ അത് ശരി, ഇവരാണ് ഇറങ്ങതല്ലേ. വേണ്ട വേണ്ട, വഴക്കൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യതയുണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ. പാടോ, വാ തന്നെ ഞാനൊന്ന് കാണട്ടെ. ഇരിക്കടോ. അതാരാ അയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്നു? അണികളാ. നല്ലത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ, കുറച്ച് ഇന്ത്യാ ചരിത്രം, കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. എവിടെയെങ്കിലും ചെന്ന് നാല് വർത്തമാനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ. അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാശാൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി, പെൻഷനും താമ്രപത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായില്ല. അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമ്രപത്രം കിട്ടിയിട്ടുണ്ട്. വിവരമുള്ളവനാണോ? അയ്യോ, കുഞ്ഞുണ്ണിയാശാൻ അത്രക്കാരനല്ല, ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പോയിട്ടുണ്ട്. പാവം, ഇപ്പൊ പട്ടിണിയാ. പട്ടിണിക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥ സമരഭടനായിരിക്കും. പഴയ പോക്കറ്റടിക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി. ഗുരുവായൂരപ്പാ, അഞ്ജനേയ, കളരി പരമ്പര ദൈവങ്ങളെ, അറിഞ്ഞില്ല. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. വാലിയൻ ജാലാബാഗ്, 1919. വാലിയൻ ജാലാബാഗ്, 1919. എന്തെങ്കിലും ആവട്ടെ, ജാലിയൻ വാലാബാഗ് 1919. ഒരു പേരുകൂടെ ഉണ്ടല്ലോ, ലാലാ ലജ്പത് റോയ്. ലാലാ ലജ്പത് റോയ്. ഇനി ഒരാളൂടെ ഉണ്ട്, ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. എടാ ബാവേ, ഓരോ പേരുകള്. തമ്പുരാനെ, ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. ഇപ്പോ അതൊക്കെ ഒരു വകയാ. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. കുഞ്ഞേ, എന്തിനാടാ നീ ഇതൊക്കെ കാണാപ്പാടം പിടിച്ച് വിഷമിക്കുന്നത്? ദേ ഗാന്ധി സിനിമയുടെ കാസറ്റ്, ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ്, റിച്ചാർഡ് ബാർബറ. റിച്ചാർഡ് അറ്റൻഡ് പറഞ്ഞോലെ, ഇത് മതിയല്ല. അപ്പൊ ആശാനെ, ആശാൻ പോയിട്ട് നാളെ വാ. ഇത് കളറാണ്. പിന്നെ കളർ ഭാരതാമ്പി. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ?
ഇല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു, മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും ആ രാജശേഖരന്റെയും മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു. നിന്നെ ഒരു മന്ത്രിയാക്കാൻ കൈനീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം. നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാനെന്ന സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. അധികാരമല്ല, പണമല്ല, അധികാരമാണ് ദൈവം. എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. നീയും അതിന് തയ്യാറാവണം. നീ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി. അതെല്ലാം അവസാനിക്കണം. നമ്മുടെ പഴയ രാജത്വത്തെക്കാൾ വലുതാണ് ഇന്നത്തെ മന്ത്രിസ്ഥാനം. രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു, മന്ത്രിക്കത് വേണ്ട, തന്ത്രം മതി. നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന്? പ്രിവി പേഴ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അച്ഛാ, നാളെ പ്രചരണം തുടങ്ങുകയാണ്. നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം. കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്. മിനിമം കൂലി 15 രൂപയല്ലേ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 12 രൂപ വെച്ച് കൊടുക്കാം. മിനിമം കൂലി 12 രൂപയോ? എന്തിന്? വിഡ്ഢിത്തം പറയായിരിക്കും. വിഡ്ഢിത്തം അല്ല അച്ഛാ, വലിയ തമ്പുരാൻ 10 പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു. അച്ഛൻ എതിർത്തിട്ടും 2 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? തന്നെയുമല്ല, എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ 11 രൂപയെ മിനിമം കൂലിയുള്ളൂ. നമ്മൾ 12 ആക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും. ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും. നീ എന്നേക്കാൾ മിടുക്കനാണ്. ജയൻ വന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു? എടാ, ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ, അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി. നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു. മുത്തശ്ശി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. ശ്രീ പത്മനാഭ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയാൽ ജയിക്കും? മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോ. ശ്രീ പത്മനാഭനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെന്റെ കൂപ്പുക. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനുമൊക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാനിതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങളിൽ ഒരുവനായി നടന്നു, അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം
പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാഭായ് നവറോജിയും ലാലാ ലജ്പത് റോയിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965 ഉം 1982 ഉം നടന്നത് തന്നെയല്ലേ ഈ 1987 ഉം നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മ ഇളയരാജാ കി ജയ്. നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മ ഇളയരാജാ കി.